ഏതായാലും ബാലിയിൽ വന്നിട്ട് കൃഷി കാണാനാണ് വന്നിരിക്കുന്നത്. ഒരു 1.5 സൺസെറ്റ് പോയിന്റ്. വെള്ളപ്പാമ്പ് കണ്ടില്ലേ? തീർച്ച കുറച്ച് വൈകിട്ടാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും മേരി ക്രിസ്മസ്. ഹായ്, ഹലോ, നമസ്കാരം ആൻഡ് വെൽക്കം ടു രാജേഷ് ഷെപ്പേർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. വേഷം കാണുമ്പോൾ അറിയാമല്ലോ, ഒറ്റയ്ക്കല്ല കേട്ടോ. അനിതയുണ്ട്, ആകാശുണ്ട്, വർഷയുണ്ട്, രക്ഷയുണ്ട്, ആകാശിൻ്റെ ഫിയാൻസിയുണ്ട് മാൻസി. പോകുന്നത് ബാലിയിലേക്ക്, ഇന്തോനേഷ്യ. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഹോളിഡേയ്സ് ബാലിയിലാക്കാമെന്ന് വിചാരിച്ചു. ഇത് അനൗൺസ്മെൻറ്റ്സൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം, കൂടെ നിങ്ങളും ഉണ്ടാവണം. ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് ഒരു ചെറിയ സാപ്പാടാവാന്ന് വിചാരിച്ചു. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേഗരത്തി മോൻ ബിരിയാണി എടുക്കാൻ പോയിട്ട് അവിടുത്തെ സ്ഥിതി എന്തായി നോക്കട്ടെ. ബിരിയാണി അങ്ങനെ ഷാപ്പാടൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ഗേറ്റ് 1 ആണ്, നേരെ അപ്പുറം തന്നെ ഉണ്ട്. ഇത് അവിടെ വേറെ ഫ്ലൈറ്റ് കയറിക്കൊണ്ടിരിക്കണം. കുറച്ച് നേരം കറങ്ങിയിട്ട് വരാം. പിന്നെ ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യാനുള്ള സമയമായി. സമയം 12:30 ആവണം. 12:50 ടേക്ക് ഓഫ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ കേരള വന്ന് ഫൈനൽ പോയിന്റിലെത്തി. ഇതാ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. അങ്ങനെ ഡെസ്റ്റിനേഷൻ ബാലിയിലെത്തി. നേരെ പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എയർപോർട്ടിൻ്റെ പുറത്തെത്തി. വണ്ടിക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹമാണ് നമ്മുടെ സാരഥി. ഇവിടെ നിന്ന് നേരെ രാമാ റിസോർട്ടിലേക്ക്. പേരും കണ്ടില്ല, രാമാ റിസോർട്ട്, നമ്മുടെ നാട്ടിൻ്റെ പേര് തന്നെയാണ്. അങ്ങനെ പാർക്കിംഗ് ലോട്ടിലേക്ക് എത്തി. എൻ്റെ മോൻ വേറൊരു വണ്ടിയിൽ ലഗേജ് ആയിട്ട് പോയിട്ട് സാരഥിയുടെ കൂടെ നമ്മൾ രാമാ റിസോർട്ടിലേക്ക്. വേറെ വണ്ടി, ഈ ടൊയോട്ടയാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ബാലിയിൽ ഇറങ്ങിയതാ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാരഥി എന്ന് പറഞ്ഞത് ശ്വേത. Nice to meet you. വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മനുഷ്യൻ.
ഇവിടുത്തെ ചരിത്രം തന്നെ കാറിൽ കയറി ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ എല്ലാം പറഞ്ഞതെന്ന്. ഇറങ്ങുമ്പോൾ തന്നെ അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്, വൃത്തിയും വെളുപ്പും ഉള്ള നീറ്റായിട്ടുള്ള സ്ഥലം. ഒരു മനുഷ്യൻ പോലും അനാവശ്യമായിട്ട് ഹോൺ അടിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്നുള്ള വലിയ വ്യത്യാസം, നേരെ മുമ്പിൽ വന്നപ്പോൾ പോലും ഇദ്ദേഹം ഇണ്ടാതെ അദ്ദേഹം അടുത്ത ആൾ മാറുന്നത് വരെ ഹോൺ ചെയ്യാതെ നിന്നു വിളിന്ന്. ഇദ്ദേഹം പറയായിരുന്നു, ശരിക്കും നമ്മുടെ നാട് പോലെ ഇന്ത്യ പോലെ തന്നെയാണ് ഇവിടെ, ബാക്കിയുള്ള ഇന്ത്യനേഷ്യയിൽ നിന്നും വളരെ വളരെ മാറിയിട്ടുള്ള ഒരു കൾച്ചറാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു അദ്ദേഹം. ഒരുപാട് ദിവസങ്ങളുണ്ട്, അപ്പൊ ആ ദിവസങ്ങളിൽ ഇദ്ദേഹം കൂടുതൽ നമുക്ക് പറഞ്ഞു തരികയായിരിക്കും. അങ്ങനെ ഈ വണ്ടിയില് വർഷ രക്ഷ അനിത ഞാൻ പിന്നെ ഇദ്ദേഹവും നമ്മുടെ സാരഥി വളരെ മനോഹരമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ മോനും മാൻസിയും കൂടി ലഗേജിന്റെ കൂടെ വേറെ വണ്ടിയിൽ പോയിട്ടുണ്ട്. അവരവിടെ നേരത്തെ എത്തിയായിരിക്കും, ആദ്യം വിട്ടതാണ്. അപ്പൊ നമുക്ക് നേരെ ഇനി റിസോർട്ടിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എത്തിയ ഉടനെ തന്നെ ആദ്യത്തെ ട്രിപ്പിന് പോവാണ്, 5 ദിവസമേ ഉള്ളൂ, അതുകൊണ്ട് മാക്സിമം കാണാൻ പോവാണ്. നേരെ ഇതാ വണ്ടി കയറാൻ പോവാണ്. റിസോർട്ടിന്റെ വിശേഷങ്ങൾ, റൂമിന്റെ വിശേഷങ്ങൾ, റിസോർട്ടിന്റെ ഭംഗി, റൂമിന്റെ ഭംഗിയൊക്കെ പിന്നീട് കാണിച്ചു തരാം. ഇപ്പൊ നേരെ വിടുകയാണ് ബാലിയിൽ ഒരു അടിപൊളി സ്ഥലത്തേക്ക്. യു ലൈക് ഹിന്ദി സോങ്സ്? യു ആർ ലിസണിംഗ് ടു ഹിന്ദി? ബിക്കോസ് വി ഹാവ് മെനി മെനി ക്ലയന്റ്സ് ഫ്രം ദാറ്റ്സ് വൈ യു പ്ലേ ഹിന്ദി സോങ്സ്. ഇപ്പൊ നമ്മൾ പോകുന്നത് ഉൽവാട്ടു എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ഒരു ടെമ്പിളിലേക്കാണ്. അവിടെ സൺസെറ്റ് ആണ് പ്രമാദം എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല അവിടെ ഡാൻസ് പെർഫോമൻസസും പ്രമാദമാണ്. പക്ഷെ ഇവിടെ എല്ലാവരും എക്സൈറ്റഡ്, അത് കഴിഞ്ഞ ഒരു സീ ഫുഡ് ഡിന്നർ ഉണ്ടെന്ന് പറഞ്ഞു. അതായിരിക്കും ഇവിടെ ഉള്ളവർക്ക് ഏറ്റവും അധികം തൃപ്തി, എസ്പെഷ്യലി എന്റെ ഭാര്യയ്ക്ക്. There is a lot of monkeys in Uluwatu? Yes, in Uluwatu. So this monkey is quite different to other monkeys. In Ubud or somewhere else. So this monkey is totally like very naughty monkey. Yeah, so you should be careful. Be careful, and always you have to watch around you. Yeah, and while you're walking, while you're taking a photo, selfie or anything, you make sure that monkey is not there around you. If it is there, then quickly we'll grab your thing. Oh. No matter glasses, hat, even sometimes slipper that you wear, the monkey want to take it from you. So, especially mobile. Mobile is very important, so this has to be extra care for all your belongings. Oh yeah, yes. അപ്പൊ അവിടുത്തെ കുരങ്ങന്മാരെയാണ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. മൊബൈലും തൊപ്പിയും കണ്ണാടി കിട്ടിയതെടുക്കുന്നതാണ് മൂപ്പര് പറയുന്നത്. ബാക്കിയുള്ള ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കുരങ്ങന്മാരുടെ ശല്യമുണ്ട്, പക്ഷെ ഇവിടുത്തെ എക്സ്ട്രാ എന്താ പറയാ മിസ്റ്റീവിയസ് ആയിട്ടുള്ള കുരങ്ങന്മാരാണെന്നാ പറയുന്നത്. ഇവിടെ ഒരു കാര്യം ഞാൻ കണ്ടത്, ആർക്കും ഒരു തിരക്കുമില്ല. റോഡ് എങ്ങനെ കിട്ടിയാലും അവരവരുടെ ആ ഒരു സ്പീഡിൽ പോകും. എന്ത് വന്നാലും ഒരു പാട്ടൊക്കെ വെച്ച് സംസാരിച്ച് ചിരിച്ച്. മൊബൈലൊന്നല്ല കേട്ടോ, എല്ലാവരും ടൂ വീലറുകാരും അതെ, ആരും വേറെ രീതിക്കൊന്നുമില്ല, എല്ലാവരും അവരുടെ ഒരു സ്പീഡിലാണ് പോകണം. അങ്ങനെ ടെമ്പിൾ ഈ ടൂർ തുടങ്ങുകയാണ്. ഇതാ ഈ എല്ലാവരും ഇടുപ്പിൽ കെട്ടിയിരിക്കുന്ന നിർബന്ധമാണ് ഇവിടെ ബെൽറ്റ് പോലെ. എൻ്റെ മോൻ ട്രൗസർ ഇട്ടതുകൊണ്ട് ഇവിടെ മുട്ട് കാണിക്കാൻ പാടില്ല അത്ര, അതുകൊണ്ട് അതെ സറോങ് പോലെ ലുങ്കി പോലെ കെട്ടിയിരിക്കുകയാണ്. നമ്മുടെ സാരഥി ശ്വേത എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മൂപ്പര് പറഞ്ഞത് ഫോൺ നന്നായി സൂക്ഷിച്ചോളൂ, കുരങ്ങനെ എപ്പോൾ വലിച്ചു കൊണ്ടുപോകുന്ന് പറയാൻ പറ്റില്ല എന്ന്. ഞാൻ ഇറുക്കി പിടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഈ ടെമ്പിള് സൃഷ്ടിച്ച ആളുടെ മോക്ഷം കിട്ടിയ സ്ഥലം എന്നാണ് പറയുന്നത്. മിസ്റ്റർ മിസ്റ്റീവിയസ് മങ്കീസ് പ്രശ്നക്കാരായ കുരങ്ങന്മാർ ചുറ്റുമുണ്ട്. വളരെ സമാധാനക്കാരനായിട്ടിരിക്കുന്ന ഒരു മാനും, അയാൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ സ്റ്റാച്യു കാണിക്കാനാണ് അദ്ദേഹം കൊണ്ടുവന്നത്. This statue is made of this thing.
Yeah, the name of the founder of the Uluwatu Temple is Dangyang Nirarta. Dangyang Nirarta. Yeah, Dangyang Nirarta got moksha in this place in the year of the century around 14th century 14th century 14th മോക്ഷം ലഭിച്ച ഇദ്ദേഹമാണ് ഈ ടെമ്പിൾ സ്ഥാപിച്ചത്. ദൂരത്ത് കാണാം, നമ്മൾ നേരിട്ട് കാണാം കടല് സൺസെറ്റ് ഒക്കെ ആകുമ്പോൾ. ഇതിപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഇന്ത്യൻ ഓഷൻ്റെ. യാത്രകൾ എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലത്തിൻ്റെ ആൾക്കാരും ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ രീതികളും എല്ലാം കൗതുകമാണ്. ഇവിടെ കൂടുതൽ കൗതുകം എന്താ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരുപാട് ആചാരങ്ങളും രീതികളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അമ്പലങ്ങളും അതുപോലെ അമ്പലങ്ങളോട് ചേർന്നിട്ടുള്ള വിശ്വാസങ്ങളും രീതികളും ആചാരങ്ങളും എല്ലാം. ആകാശത്തിൻ്റെ താഴെയുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെ തന്നെയല്ലേ? അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ബാലി, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക്. കണ്ടില്ലേ, പ്രശ്നക്കാരായ ഇഷ്ടം പോലെ കുരങ്ങന്മാരാണ്. അദ്ദേഹം പറയണത് നമുക്ക് സ്ഥലം കാണിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇവരെ നിലയ്ക്ക് നിർത്തുക എന്നുള്ളതും കൂടി വലിയൊരു പണിയാണ് അദ്ദേഹത്തിന് എന്നാണ് പറയണത്. ഒരു 1.5 സൺസെറ്റ് പോയിന്റ്. ഇനിയും കുറച്ചും കൂടി അങ്ങോട്ട് പോയി ഇനിയും കാണാനുണ്ട്, പക്ഷെ ഇതിപ്പോൾ ആദ്യത്തെ പോയിന്റാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ താഴെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ പെട്ടെന്ന് വന്നിട്ടായിരിക്കും ചിലപ്പോൾ മൊബൈലൊക്കെ വലിച്ചിട്ട് പോകാന്നുള്ളതാണ്. പക്ഷേ വ്യൂ ഒരു 1.5 വ്യൂ ആണ്. സൺസെറ്റ് മാത്രമല്ല, ഇതും കൂടെ ഒന്ന് കണ്ടേ. വ്യൂ പോയിന്റ് എന്നുള്ള പല വ്യൂസ് കണ്ടുവല്ലോ. ഇതേ ലോകമെമ്പാടും നിന്നുള്ള ഒരുപാട് ആൾക്കാർ, ഇന്ത്യൻസും ഉണ്ട്, ഇവിടുത്തെ നാട്ടുകാരും ഉണ്ട്, പിന്നെ ലോകത്തു നിന്ന് എല്ലാ സ്ഥലങ്ങളും. ഇദ്ദേഹം പറയണത് ഇവിടുത്തെ ഏറ്റവും വലിയ ബ്രിഡ്ജുകളിൽ ഒന്നാണ് 12 കിലോമീറ്റേഴ്സ്, 12 കിലോമീറ്റർ ഉള്ള ബ്രിഡ്ജാണ്. റെക്കോർഡ് ടൈമിൽ തീർത്തൊരു ബ്രിഡ്ജാണ്. അതായത് ഏകദേശം 1 കൊല്ലം 2 മാസം 14 മാസത്തിൽ തീർത്തു എന്ന്, 3 കമ്പനിയും കൂടി വർക്ക് ചെയ്തിട്ട് തീർത്തു എന്നാണ് ഇദ്ദേഹം പറയണത്. അപ്പോൾ ഇത് ഫ്ലൈറ്റിൽ നിന്ന് കാണാൻ പറ്റുന്നൊരു ബ്രിഡ്ജാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഫ്ലൈറ്റിൽ കാണുന്നത് ഇപ്പോൾ ഇതാ നേരിട്ട് കൊണ്ടുപോവാണ്, 12 കിലോമീറ്റർ ബ്രിഡ്ജിലൂടെ പോകാൻ പോവാണ്. ദൂരത്തൊരു വണ്ടി പോകുന്നുണ്ട്. ഈ റോഡ് 2 വീലേഴ്സിനും ഈ റോഡ് 4 വീലേഴ്സിനുമാണ്. സെപ്പറേറ്റ് ലൈൻ ആണ്, പ്രശ്നങ്ങളേ ഇല്ല ആ ട്രാഫിക്കിന്റെ ആ രീതിയിൽ. ബാലിയിൽ നിന്ന് വലിയൊരു വ്യത്യാസം സിറ്റി എന്നുള്ളത് എന്താ പറഞ്ഞാൽ അവിടെ നിരങ്ങി പോകുന്ന ട്രാഫിക്കാണ്, ഇവിടെ അറ്റ്ലീസ്റ്റ് സമ്മാനത്തിൽ പോകാൻ പറ്റും. ബാക്കി എല്ലാ സ്ഥലത്തും ട്രാഫിക് ജാമും പ്രശ്നമാണ്, ട്രാഫിക് ഒരു ഭീകര പ്രശ്നമാണ് ഇവിടെ. സ്ട്രീറ്റ് ലൈറ്റ്സും ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. The building on your right is a seaport. Seaport. Yeah, the harbor. Right side la harbor aanu. Left side la motta mangrove forest aanu, chaduppu nilavana. Mangrove forest ellavarku arya, nammude avade ee prashnam undu. Idu illadayal flooding um prashnangalokkum iddeham ippa parayunnundayirunnathaanu. എത്ര ഡെവലപ്മെന്റ് ആയാലും ഇതും
പോവാതെ നോക്കണം എന്നാണ് ഇവിടെ താൽക്കാലിക എല്ലാവരുടെയും ആവശ്യം. ഏതായാലും ബാലിയിൽ വന്നിട്ട് കൃഷി കാണാനാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ വന്നിട്ട് കൃഷി കാണാനാണ് വന്നിരിക്കുന്നതായിരിക്കും നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവുക. ഏതായാലും ടെറസ് ടൈപ്പ് കൃഷിയാണ്, നമ്മുടെ ഇന്ത്യയിലും ഉണ്ട്, പക്ഷെ ഇവിടുത്തെ അതിമനോഹരമാണ്, ലോക പ്രശസ്തമാണ്. കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ലോക പ്രശസ്തമായ കൃഷിയിടം. ഇവിടുത്തെ സ്വിങ്ങുമാണ്, ഭീകര ഹൈറ്റ് ഇങ്ങനെ തള്ളിവിടുക, സേഫ്റ്റി ഒക്കെ ഉണ്ട്. കുറച്ചും കൂടി അടുത്തുള്ള വ്യൂ കാണിച്ചു തരാം. ഇവിടെ എത്തുമ്പോഴാണ് ആ സ്റ്റെപ്പ് ടെറസ് ടൈപ്പ് ഓഫ് ഫാമിങ്ങിന്റെ കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. കുറെ വെള്ളക്കാർ ഊഞ്ഞാലാടിക്കൊണ്ട് നല്ല സിനിമ സെറ്റ് ഇട്ട പോലെയാണ് മൊത്ത സ്ഥലവും. അങ്ങനെ നമ്മളും ഈ മനോഹര നടപ്പാതയിലൂടെ കൃഷികളുടെ അടുത്തേക്കടുത്തേക്ക് പോവാണ്. എൻ്റെ മോനും മോളും ഒക്കെ ആകാശ് രക്ഷ മാൻസി, യു ക്യാൻ ഗോ ഫോർവേഡ്. വർഷ അനിത അനിത നോക്കണേ ഇല്ലെങ്കിൽ എല്ലാ ടൂറിസം സ്ഥലങ്ങൾ പോലെ തന്നെ സാധനങ്ങളും വിൽപ്പനയ്ക്ക്. അങ്ങനെ മഴയും തുടങ്ങി, നനഞ്ഞ് പിണ്ടിയാവും. ഏകദേശം പോയി ഞങ്ങൾ നടന്ന് നടന്ന് നടത്തി ഏതോ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഇവിടുത്തെ ട്രഡീഷണൽ വേഷം ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കുകയാണ്. അവരൊരു കൃത്യമായിട്ടുള്ള പൈസയൊന്നും പറയുന്നില്ല, എന്തെങ്കിലും ഡൊണേഷൻ ആയി കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. വെള്ളക്കാർ ധാരാളം വന്ന് കൃഷിക്കാരായിട്ടുള്ള ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വിധത്തിലും തരത്തിലുള്ള ഊഞ്ഞാലുകൾ. ഇതുപോലുള്ള കോസ്റ്റ്യൂം ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിനൊക്കെ വേണ്ടി, അല്ലെങ്കിൽ യൂട്യൂബിനായിരിക്കാം. അപ്പുറത്ത് വെള്ളയിട്ടിട്ട് ഒരു ലേഡി, ഒരു വെള്ളക്കാരി ആടുന്നുണ്ടായിരുന്നു. ഇവിടെ ചോപ്പ് വെള്ളയിട്ടിട്ടുള്ള വെള്ളക്കാരി പറയുമ്പോഴേക്കും ഇവിടെ എത്തിയതാ. ഇപ്പൊ നല്ല മഴയായി, അപ്പൊ നമ്മളിപ്പോ കിൻറ്റാമണി പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ, എല്ലാ വീടുകളും അമ്പലങ്ങളും പോലെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ശ്വേത പറയായിരുന്നു, ഇവിടെ ഓരോ കുടുംബത്തിനും ഓരോ അമ്പലമാണ്. പുറത്തുള്ള അമ്പലത്തിലേക്ക് ആൾക്കാർ പോകുന്നത് അപൂർവമാണ്, അവരവരുടെ സ്വന്തം വീട്ടിലുള്ള അമ്പലങ്ങളിലാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത് കണ്ടില്ലേ. മൊത്തം ഒരു ഏരിയ മൊത്തം വീടുകളാണ്, പക്ഷെ നമുക്ക് തോന്നും എല്ലാ അമ്പലങ്ങളാണ്. ഓടിട്ട് നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളാണ്. ഏറ്റവും രസമുള്ള കാര്യം, ഇവിടുത്തെ ആർക്കിടെക്ചർ ആൾക്കാർ വീട് കെട്ടുമ്പോഴും ഇപ്പോഴത്തെ മോഡേൺ രീതിയാക്കിയിട്ട് വെറും കോൺക്രീറ്റ് ആയിട്ട് സ്ക്വയർ സ്ക്വയർ ആയിട്ടല്ല ചെയ്തിരിക്കുന്നത്, മൊത്തം മറ്റേ പഴയ കാലത്തെ സ്റ്റൈൽ തന്നെയാണ് എല്ലാവരും അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ടെനങ്കുവൻ വാട്ടർഫാളിലേക്ക് എത്തിയിരിക്കുകയാണ്. ടെങ് എന്താണ് പറയൂ? ആ ഞാൻ തെറ്റിച്ചു, ഇവര് കറക്റ്റ് ചെയ്തു. ഓക്കെ, വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി.
എല്ലായിടത്തെ പോലെ തന്നെ ഇവിടെ ഒരു അമ്പലം. അമ്പലത്തിന് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞ വാട്ടർഫോളാണ് അങ്ങനെയൊക്കെ പോയാൽ. പക്ഷെ നിങ്ങൾക്കൊരു മ്യൂസിക് കേൾക്കുന്നുണ്ടോ, നേരെ മുകളിലൊരു ക്ലബ്ബാണ്. അവിടെ അടിപൊളി പാട്ടും ഫുഡും ഡാൻസും ഒക്കെയാണ്. മൊത്തത്തിലൊരു ടൂറിസ്റ്റ് ഏരിയ. ഇപ്പുറത്ത് ക്ലബിലേക്കുള്ള എൻട്രൻസ്, ഇവിടെ വാട്ടർഫാൾ, വളരെ സേഫ് ആയിട്ടുള്ള വാട്ടർഫാൾ. അതുകൊണ്ട് ധാരാളം ആൾക്കാർ അവിടെ കുടിക്കുന്നുണ്ട്. എടുത്തെത്തിയിട്ട് നമുക്ക് നോക്കാം. വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രൻസ് ആണ്. വഴി തന്നെ നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടീമിൽ ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫർ മാൻസി ഫോട്ടോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞു. ഗൈഡ് ശ്വേത, എപ്പോഴും ഹാപ്പിയാണ്, എപ്പോഴും ചിരിച്ച മുഖം. ഇവിടെ നിന്ന് താഴെ ഇറങ്ങിയാൽ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടെന്ന് നിർത്തിക്കൊടുത്താണ്. താഴെ ഇറങ്ങിയാൽ നേരെ വാട്ടർഫാളിൻ്റെ താഴെ. എൻ്റെ മക്കളിതേ സാഹസികമായിട്ടുള്ള ക്രോസിങ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാനും ഒന്ന് നോക്കട്ടെ. ഒരു സൈഡ് മാത്രമേ ഉള്ളൂ, നോക്കി നടന്നില്ലെങ്കിൽ ഈ ആഴമൊന്നും നിന്നും വണ്ടി അവിടെ നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ കുത്തി വെച്ചിട്ട് ചെങ്കൻ യുവാൻ. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തെറ്റിച്ചപ്പോൾ മക്കളെ ശരിയാക്കി തന്ന പേര്. അങ്ങനെ വാട്ടർഫാളിൻ്റെ നേരെ താഴ്ചയ്ക്ക് തന്നെ ഞങ്ങൾ എത്തി. ധാരാളം ആൾക്കാർ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കറണ്ട് നിൽക്കുന്നത്. ആ ഏരിയ മൊത്തം സേഫാണ്. മുകളിൽ ആ ക്ലബ് കാണാം, വെളിച്ചങ്ങളും. അവിടെ ഫുഡും ഡ്രിങ്ക്സും ഡാൻസും എല്ലാം ഉണ്ട് അവിടെ. അങ്ങനെ ഏറ്റവും അടുത്തുള്ള വ്യൂ കൂടി കാണിച്ചു തരാം. എല്ലാ വെള്ളച്ചാട്ടങ്ങളും പോലെ തന്നെ അതിമനോഹരം. പക്ഷേ ഇവിടെ ഈ സേഫ് ആയിട്ടുള്ളത് കൊണ്ട് ആൾക്കാർ കൂടുതൽ എടുത്തു പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ക്യാപ്ഷൻ എന്തായാലും എനിക്ക് ഇഷ്ടമായി. മൂ വരി ഈ സെക്സ് ബട്ട് മൂന്നേക്ക് എടുത്തു. അതായത് പക്ഷേ എന്നൊരു അപേക്ഷയാണ് ഇവർ പറയുന്നത്. അങ്ങനെ ടനാലോ എന്ന് പറയുന്ന അമ്പലത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അമ്പലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ അമ്പലങ്ങളും വളരെ വളരെ സീനിക്കായിട്ടുള്ള സ്ഥലങ്ങളിലാണ്. ഇതും കടൽ തീരത്താണ്. അവിടേക്കുള്ള എൻട്രൻസിലാണ്. രണ്ട് സൈഡിലും ഫ്രഷായിട്ട് പിടിപ്പിച്ചിട്ടുള്ള മരങ്ങളാണ്. എൻട്രൻസിൽ തന്നെ ഗംഭീരമായിട്ടുള്ള രണ്ട് സ്റ്റാച്യൂസും. ഇവിടെ എല്ലാം മൊത്തം അങ്ങനെയാണ്. ഇവിടുത്തെ സ്റ്റൈലിലുള്ള വിഗ്രഹങ്ങളും ഇവിടുത്തെ വീടുകളുടെ മതിലും എങ്ങനെയാണ്, പിന്നെ പറ അമ്പലങ്ങൾ പറയണ്ടല്ലോ. നേരെ വന്ന തക്കടൽ സത്യം പറഞ്ഞ ഒരു ഗംഭീര ഒരു റിസോർട്ടിലേക്കോ പാർക്കിലേക്കോ വന്ന ഫീലിംഗ് ആണ്. പക്ഷേ അമ്പലമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, കണ്ടില്ലേ, ഗംഭീരമായ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള സ്ഥലം, മനോഹരമായിട്ടുള്ള കടൽ, അതിമനോഹരമായിട്ടുള്ള അമ്പലവും. കാര്യമായിട്ട് നടന്നു വരുമ്പോൾ മൂപ്പരുടെ കയ്യിലൊന്നും സാധാ സാധനങ്ങൾ വെച്ച് നോക്കിയപ്പോൾ അതേ വലിയ പാമ്പുകൾ വേണമെങ്കിൽ ഇതൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാമെന്നാണ് അവർ പറയുന്നത്. വെള്ള പാമ്പ് കണ്ടില്ലേ, എൻ്റെ മോള് അറിയാതെ അതിൻ്റെ അടുത്ത് പോയിട്ട് കണ്ടപ്പം ഞെട്ടിച്ച് ഓടി ഓടുന്നു. ഇതൊരു ടെമ്പിൾ കോംപ്ലക്സ് ആണ്. ഇവിടെ 5 അമ്പലങ്ങളുണ്ടെന്നാണ് പറയുന്നത്.
സ്റ്റേ അവിടെയുണ്ട്, പുറത്തുണ്ട്, മുകളിലുണ്ട്, ദൂരത്ത് അവിടെയും കാണാം. കുറച്ച് അടുപ്പിച്ച് കാണിക്കുക കുറച്ച് കഴിഞ്ഞിട്ട്. 5 അമ്പലങ്ങളാണ് ഈ കോംപ്ലക്സിലുള്ളത്. ഇതൊരു കൊച്ച് അമ്പലം പോലെയുണ്ട്. വിഗ്രഹങ്ങളൊക്കെ ഇവിടുത്തെ ടിപ്പിക്കൽ സ്റ്റൈലാണ്. നമ്മുടെ അമ്പലങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇവിടുത്തെ മതിൽക്കെട്ടുകളും ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ ഇവിടുത്തെ കൾച്ചറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഏതായാലും അമ്പലത്തിൻ്റെ ബാക്കിലേക്ക് നമുക്ക് പോവാം. എല്ലാവരും ഒരുപാട് ആൾക്കാർ ഇവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കണം, അവരെ ശല്യപ്പെടുത്താതെ. ഒന്നൊന്നര വ്യൂ ആണ്, അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് ഇവിടെ. ലോകത്തിന് ഒരുപാടുമുള്ള ആൾക്കാർ ചുറ്റും കാണാം. ഏകദേശം ഒരു കൊച്ചു ലോകം തന്നെ, എല്ലാ ജാതി മതസ്ഥരും എല്ലാ രാജ്യങ്ങളുടെ ആൾക്കാരും ഉണ്ട്. താഴേതാ സർഫിങ് നടക്കണം, ഇത്രയേ സൂം ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആൾക്കാരവിടെ സർഫും ചെയ്യുന്നുണ്ട്. ആ തെറിച്ചു, തലയും കുത്തി വീണു. പക്ഷേ അതാ സേഫാണ്, നീന്തിക്കൊണ്ടിരിക്കുന്നു അവിടെ. എല്ലാ കടൽ തീരങ്ങളും മനോഹരമാണ്, പക്ഷെ ഇതിനൊരു പ്രത്യേക ഭംഗി ഇവിടുത്തെ പാറക്കെട്ടുകളുടെ ഫോർമേഷനും. കടലിന് സർഫിങ്ങിൻ്റെ ആൾക്കാർക്ക് കിട്ടി. അടിപൊളി, തലയും കുത്തി വീഴ്ച്ചു. ഇവിടെ നീണ്ട നിര ആൾക്കാരെ കാണാം. നീണ്ട നിരയല്ല, വലിയൊരു കൂട്ടം തന്നെ ഉണ്ട്, ഒരുപാട് ഒരുപാട് ആൾക്കാർ. നമ്മുടെ കന്യാകുമാരിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥലം. അതിഗംഭീരമായിട്ടുള്ള ഒരു അമ്പലം ദാ അവിടെ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ അന്വേഷിച്ചപ്പോൾ പണ്ട് അതിലൂടെ നടന്ന് ഇവിടെ പോയി കാണാനും ഇവിടെ താഴെപ്പോകാനുള്ള സ്റ്റെപ്സും ഉണ്ട്, നമുക്ക് ഇതാ കാണാം. ഇതാണിപ്പോൾ മാക്സിമം സൂം ചെയ്തിട്ട് ഇവിടെ കാണാം. പക്ഷേ ഇവിടുന്ന് ഒരു വ്യക്തി ഈ കടലിലേക്ക് വീണു, അതിനുശേഷം ആ ഏരിയ വിസിറ്റേഴ്സിന് ബ്ലോക്ക്ഡ് ആണെന്നാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ പണ്ട് ഇവിടെ ഇതുപോലെ നടന്ന് ഇതും കൂടി കാണാമായിരുന്നു. ഈ മനോഹരമായ സ്ഥലത്തോട് വിട പറയുന്നതിന് മുമ്പ് ഒരു വിഷുവലും കൂടി എടുത്തിട്ട് ഈ സ്ഥലത്തോട് വിട പറയാം. ഇന്ന് ഏതായാലും ക്രിസ്മസ് രാവാണ്, ബാക്കിൽ കാണാമല്ലോ ക്രിസ്മസ് ട്രീയും എന്താ പറയുക ഇവിടുത്തെ അറേഞ്ച്മെൻറ്സ് ഒക്കെ കാണാം. പക്ഷേ ഇന്ന് നമ്മൾ അടിച്ചു പൊളിക്കാൻ പോകുന്നത് ഫുഡ് വെച്ചിട്ടാണ്. വരാൻ പോകുന്ന ഫുഡ് ഓരോന്നായി കാണിച്ചുതരാം. ആദ്യം എത്തിയിരിക്കുന്ന ഫുഡ് കാണിച്ചുതരാം. ആദ്യം എത്തിയത് ഒരു ഇൻഡോനേഷ്യൻ സ്റ്റൈല് നൂഡിൽസാണ്. ഇതിൽ വിധത്തിലും തരത്തിലുള്ള ഇറച്ചിയൊക്കെ ഉണ്ട്. ഇതിൽ ചിക്കൻ ഉണ്ട്, എഗ് ഉണ്ട്, ഷ്രിംപ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, പ്രോൺസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇത് ഏതായാലും തുടക്കം ഇതുകൊണ്ടാവട്ടെ, ബാക്കിയുള്ളത് വരുമ്പോൾ കാണിച്ചുതരാം. രണ്ടാമത് വന്നത് മെഡിറ്ററേനിയൻ പിസ്സ. ഏതായാലും വന്നതേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും ദേ രണ്ട് പേര് കഴിക്കാനും തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെയുണ്ട് വെജിറ്റേറിയൻ പിസ്സ ഡിസപ്പിയർ? നമ്മൾക്ക് ഇവിടെ അടുത്ത സ്ഥാനം എത്തി. അപ്പോഴേക്കും എൻ്റെ മോൻ അതങ്ങോട്ട് ടവ ടവാന്ന് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞു. ഇതാണ് ബേക്ക്ഡ് ചിക്കനും ധാരാളം വെജിറ്റബിൾസും വേറെ സ്റ്റിക്കി റൈസൊക്കെ ആയിട്ടുള്ള ഒരു ഇൻഡോനേഷ്യൻ സ്റ്റൈൽ സാധനം തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇവരൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഷൂട്ടിംഗ് നിർത്തിയിട്ട് പെട്ടെന്ന് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഡെസേർട്സിലേക്ക് എത്തിയിരിക്കുകയാണ്.
എൻ്റെ വൈഫിന് ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ആപ്പിൾ പൈ, ചോക്ലേറ്റ് ചീസ് കേക്ക് വിത്ത് ഐസ്ക്രീം. എൻ്റെ മക്കൾ ചോദിക്കണം പറഞ്ഞിട്ട് ഇതിന് വെയിറ്റ് ചെയ്യുന്ന, ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇനി ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷേ ക്രിസ്മസ് രാവ് ഇത്ര മധുരമായിട്ടാണ് എൻഡ് ചെയ്യണത്, വളരെ നല്ലതാണ്. സോ ലെറ്റ് അസ് എൻജോയ്. കുറച്ച് വൈകിട്ടാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും മെരി ക്രിസ്മസ്. അങ്ങനെ ബാലിയാത്രയുടെ മൂന്നാം ദിവസം എത്തിയിരിക്കുകയാണ്. ഇന്ന് കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസാണ്. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ എപ്പിസോഡിലൊരു ബ്രേക്ക് എടുത്തിട്ട് ആ കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ ആസ് ഓൾവേസ് കീപ്പ് വാച്ചിങ് രാജേഷ് ഷെപ്പേർഡ്സ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. കീപ്പ് വാച്ചിങ് അസ്, കീപ്പ് സപ്പോർട്ടിങ് അസ്. ലവ് യു ആൾ.